അതെന്നും എന്റെ അഭിനയ ജീവിതത്തിലെ കുറച്ചു കുറച്ച് കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളെങ്കിലും എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കഥാപാത്രമാണ് മൂന്ന് നാഷണൽ അവാർഡ്സ് ഉള്ള ഒരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് ഭയാനകത്തിലൂടെയാണ്. അതുപോലെ മെഹഫൽ എന്ന് പറയുന്ന ഈ മനോഹര ചിത്രത്തിൽ ഒരുപാട് പ്രഗത്ഭർ മോഹിഷേട്ടൻ മനോജേട്ടൻ സിനിമയിൽ വന്ന സമയത്ത് സംഘത്തിന് ശേഷം എന്നെ ആദ്യമായിട്ട് നായകനാക്കിയ നിങ്ങൾക്കറിയാം കുടുംബസമേതം എന്ന സിനിമ എന്നത് വലിയ ഹിറ്റായിരുന്നു. മോഹിഷേട്ടൻ അതിൽ ഒരുപാട് നല്ല പാട്ടുകൾ, അങ്ങനെ സിനിമയിൽ എങ്ങനെ പാട്ടുകൾ ഉപയോഗിക്കണം, എത്ര നല്ല പാട്ടുകൾ സിനിമയിലേക്ക് എത്തണം, ഒരുപാട് ഡെഡിക്കേറ്റ് ചെയ്ത് റെക്കോർഡിംഗ് സമയത്തും കമ്പോസിഷൻ സമയത്തും ഇരിക്കുന്ന അപൂർവം സംവിധായകരുടെ ആളാണ് ജയരാജൻ. കൈതത്രം ഫിലിമിന്റെ പ്രധാനമായ നീലവാളിന്റെ താരതാരമായി എന്റെ എക്കാലത്തെയും മികച്ച പാട്ടാണ്. അതുപോലെ തന്നെ എന്റെ അഭിനയ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ഹരിഹരൻ സാർ എന്ന് പറയുന്നത് എല്ലാ അഭിപ്രായങ്ങളും, പക്ഷെ ഞാൻ അഭിനയിച്ച പാട്ടിനെ വെച്ച് നോക്കുമ്പോൾ കാതിൽ തേൻമഴയായി പാടും കാറ്റിലെ കടൽ എന്ന് പറയുന്ന ആ എക്കാലത്തെയും മികച്ച ഹിറ്റ് സോങ്ങും എനിക്ക് തന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു പ്രാവശ്യം ട്യൂണിട്ടിട്ടാണ് ഏഴ് പാട്ടും ചെയ്തത്, ഒരു പാട്ട് മാത്രമാണ് എഴുതിയത്. അത് നമുക്കവർക്ക് എഴുതിയിട്ടാണ് മ്യൂസിക്, ബാക്കി എല്ലാ പാട്ടും ട്യൂൺ ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പൊ അത് ഈ ട്യൂൺ ഒരു പ്രാവശ്യം ഒരു പാട്ടിൽ ട്യൂൺ ഇട്ടിട്ട് രാത്രി അച്ഛൻ എഴുതി മുഴുവൻ പാട്ടൊക്കെ എഴുതി, അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കും പാടി നോക്കി പോക്കെയാണ്. അപ്പൊ ഞാൻ രാവിലെ ജയസമ വിളിച്ച് ഞാൻ കേൾപ്പിക്കാം, ഞാൻ പറഞ്ഞു ഞാൻ പോയി കടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുതുമ്പോൾ അച്ഛൻ പുതിയൊരു പാട്ടായിട്ടത് ആ പാട്ട് മൊത്തം മാറ്റി. അപ്പൊ ഞാൻ ഇത് ഇന്നത്തെ നല്ലതായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം ജയൻ അത് പോരായിരുന്നു രാജേട്ട വർഷങ്ങളായിട്ട് അറിയാം. ആയി നാരായണേ പണ്ട് കൊച്ചുകുട്ടിയായിരുന്നു, ഇപ്പോഴും വലുതായിപ്പോയി ഏതാണ്ട് അറിയാൻ കഴിയിട്ടോ. അറിയാം. അപ്പോ ഞാൻ ഇങ്ങനൊരു ഷൂട്ടിംഗ് സെറ്റിന് ചെന്നപ്പോഴ് ഒന്ന് കെട്ടി, കാരണം കൃത്യമായിട്ട് രാജേന്ദ്രനും ബേബി എഴുതി അവിടെ മുകേഷും ആശയം എക്സാക്ട്ലി എങ്ങനെ ഇങ്ങനെ ആ ഒരു റിസംബ്ലൻസ് വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മുഴുവൻ ജയൻ ചെയ്താണ്, ബിക്കോസ് മെക്കാനിക്കാണല്ലോ. അത് പറഞ്ഞ് ആ ഒരു ഫീല് കൊണ്ടുവന്നു. ഇതിന്റെ പ്രത്യേകത പനിമതി പെണ്ണി എന്നുള്ള ആ പാട്ട് ഞാൻ വേറൊരു വോയിസിലാണ് പാടുന്നത്. ശ്രുതി മെയിൻ ശ്രുതി അറിയാം, എന്റെ ശ്രുതി അല്ലാത്തത് കൊണ്ട് എനിക്ക് ഹരിപ്പിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇതൊരു കാര്യം ഉണ്ടാവും, ഇപ്പോഴത്തെ മൂന്ന് പറയാം, അത് എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജലദോഷം വന്നപ്പോൾ ജയരാജിട്ടുണ്ട്, അത് മാറിയിട്ട് ഒന്നും കൂടി പാടി നന്നായി. അപ്പൊ വൈക്കത്ത് വെച്ചാണ് മൂന്നാമത് വൈക്കത്ത് വെച്ച് പാടി പണം കഴിയത്. ദീപാവലി സാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നു വൈക്കത്തപ്പനെ പാടണമെന്നായിരിക്കും നിയോ അല്ലേ. അപ്പൊ മൂന്നാമത് പാടിയപ്പോ ശരിയായി, അവൻ ജയരാജ് സന്തോഷമായി ശരിയായി എന്ന് പറഞ്ഞു. അവര് മറക്കാനാവാത്തൊരു അനുഭവം, അപ്പൊ എനിക്ക് വേണ്ടി കാത്തിരുന്ന ആ ഒരു മനസ്സിനെ നമിക്കുന്നു.